ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ വാത്സല്യമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. മഹാദൈവത്തിൻ്റെ തൃപ്പാദപീഠത്തിലായിരിക്കാൻ വീണ്ടും ഒരു ദിവസം കൂടി നമുക്ക് തന്നു. ദൈവം നമുക്ക് വേണ്ട കൃപകൾ തരുന്നു. അതിനെല്ലാമായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇന്നു മുതൽ ഈ ഒരാഴ്ച, അടുത്ത ഞായറാഴ്ച വരെയും ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടെ ഇരിക്കാൻ വേണ്ടി മനസ്സ് വച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കുറേ പേര് ഈ ആഴ്ച ഉപവാസത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആരും ആരെയും അടിച്ചേൽപ്പിക്കുന്നതല്ല, അവരവരുടെ മനസ്സിനകത്ത് ദൈവസന്നിധിയിലെ തീരുമാനമാണ്. അതുകൊണ്ട് കർത്തൃസന്നിധിയിൽ നിങ്ങളുടെ തീരുമാനവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ സന്ദർഭമൊക്കെ അനുസരിച്ച് ആയിരിക്കുന്ന രാജ്യങ്ങളിലും ആയിരിക്കുന്ന സ്ഥലങ്ങളിലും ദൈവസന്നിധിയിൽ ഒരു കൂട്ടം ആളുകൾ ഉപവസിക്കുന്നൊരു സമയമാണ് ഈ വാട്സാപ്പ് സന്ദേശത്തോടുള്ള ബന്ധത്തിൽ ഈ മാസാവസാന ആഴ്ചകൾ. അത് കുറച്ച് നാളുകളായിട്ട് അങ്ങനെ തുടരുന്നു, വിവിധ സ്ഥലങ്ങളിലാണ്. ആ കൂടെ ഈ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ ഒന്ന് ഓർക്കുകയും നമ്മളൊരു കൂട്ടായ്മ പോലെ മുന്നോട്ട് പോകുകയാൽ ഒരു നേരമെങ്കിലും ഓർക്കുകയും പ്രത്യേകിച്ച് സമയം വേർതിരിച്ച് പ്രാർത്ഥനയ്ക്കെടുക്കുകയും ചെയ്യുന്നത് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കൾക്ക് അനുഗ്രഹമാണ്. നിങ്ങളെവിടെ ആയിരുന്നാലും അതിന് തക്കവണ്ണം മനസ്സൊരുക്കി കാര്യങ്ങൾ ക്രമീകരിക്കാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയങ്ങൾ പരിഹാരം വരുത്തട്ടെ. വിശേഷിയാൽ ഈ മാർച്ച് 31-നകം കർത്താവ് ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തുമെന്ന് വിശ്വസിച്ചൊരു 3 മാസത്തെ പാക്കേജിൽ നമ്മൾ മുമ്പിൽ നിൽക്കുകയായിരുന്നല്ലോ. കുറേ ആളുകൾക്ക് ഒത്തിരി വിഷയങ്ങളുടെ മേൽ പരിഹാരം വരുത്തി. ഒരുപാട് കുടുംബജീവിതത്തിന്മേൽ ദൈവം നടപടികളെടുത്തു. ഒത്തിരി മക്കളെ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചു. പലരുടെ അടഞ്ഞിരുന്ന വഴികൾ തുറന്നു. ചിലരുടെ വിവാഹ കാര്യങ്ങൾക്ക് വഴിത്തിരിവുണ്ടായി. വസ്തു വിറ്റ് കടം മാറിയൊക്കെ പോകേണ്ട ചില കേസുകളിൽ ദൈവമായ കർത്താവ് മനസ്സലിഞ്ഞു. ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളിൽ കർത്താവിൻ്റെ കരം ചലിക്കാൻ തുടങ്ങി. പ്രതീക്ഷകൾ ദൈവം തരാൻ തുടങ്ങി. ഇതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് വളരെ വളരെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ തിരുവെഴുത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിലെ ചിന്ത നമ്മളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ആത്മീയ വിടുതലിന് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മധൈര്യം വർദ്ധിക്കുവാൻ ഇടയാകട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 13:15 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഇന്നത്തെ ചിന്തയിൽ. ഇയ്യോബിൻ്റെ പുസ്തകം 13:15 വാക്യം ഇങ്ങനെയാണ്: അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. ഇയ്യോബ് എന്ന വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഒന്നോടെ പുതുക്കി പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവരും തന്നെ നാളുകളായി വചനം കേൾക്കുന്നവരും വചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരുമായിരിക്കാൽ വേദപുസ്തക പഠിതാക്കളെ സംബന്ധിച്ച് ഇയ്യോബിനെ അറിയാത്തവരാരും കാണുകയല്ല. വിശുദ്ധ ബൈബിളിലെ ഇയ്യോബിൻ്റെ ചരിത്രം ഒരു കഷ്ടതയും പ്രയാസവും തകർച്ചയും നേരിട്ട കുടുംബം, നേരിട്ട വ്യക്തി. ആ മനുഷ്യനെ ദൈവം എങ്ങനെയാണ് റിസ്റ്റോർ ചെയ്തെടുക്കുന്നത്, അതിനിടയിൽ ഈ കഷ്ടപ്പെടുന്ന ആളുടെ റോൾ എന്താണ്, ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. വളരെ സമർത്ഥനും വളരെ സമ്പന്നനുമായി ജീവിച്ച മനുഷ്യൻ. ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ 3 ഘട്ടങ്ങൾ കാണാം, അല്ലെങ്കിൽ 3 തരത്തിൽ ഇയ്യോബിൻ്റെ ലൈഫിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഒന്നാമത് നമ്മൾ അറിയപ്പെടുന്നത് സമ്പന്നനായ, ബഹുസമ്പന്നനായ, നാട്ടുകാർക്കെല്ലാം പ്രിയനായ, ഒരു കൊച്ചു നാട്ടുരാജാവിനെ പോലെ ജീവിച്ച, ദൈവത്തിന് ഭയങ്കര അഭിപ്രായമുള്ള, പാതാളത്തിലെ സാത്താന്യ ശക്തികൾ പോലും വ്യക്തിപരമായി നോട്ടം വെച്ച, ഒരുപാട് സ്നേഹിതരുള്ള, മക്കളുള്ള, കുടുംബമുള്ള, സ്നേഹാർദ്രനായ, ശക്തനായ ഒരു മനുഷ്യനാണ് ആദ്യമായി നമ്മൾ ഇയ്യോബിൻ്റെ ചരിത്രത്തിൽ കാണുന്നത്. രണ്ടാമതൊരു ഇയ്യോബ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലെ ഇയ്യോബ്, എല്ലാം ഒന്നിനു പുറകെ ഒന്നായി നോക്കി നിൽക്കുമ്പോൾ നഷ്ടപ്പെടുന്നു. പ്രാർത്ഥിച്ചാലും പ്രവാചകന്മാരെ വിളിച്ച് ചോദിച്ചാലും എന്തുകൊണ്ട് എന്ന് ചോദിച്ച് ഒരന്വേഷണം നടത്തിയാൽ ഒന്നും തെളിയല്ല, ഒന്നും പിടികിട്ടിയാല. ഈ സഹായിക്കാൻ അല്ലെങ്കിൽ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർക്കെല്ലാം പറ്റിയതാണ്. എന്താ പറ്റിയത്? അവരുടെ ചിന്താമണ്ഡലത്തിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പിടികിട്ടുന്നില്ല.
അങ്ങനെ പിടികിട്ടാതെ വരുമ്പോഴാണ് ഊഹങ്ങൾ ഊഹങ്ങൾ ചിന്താധാരയിൽ കയറി വരും. അപ്പോൾ അവരുടെ മുൻകാല എക്സ്പീരിയൻസ് അനുസരിച്ച് അവർ പറയാൻ തുടങ്ങും, അത് ഇന്നതുകൊണ്ടാണ്, പാപം ചെയ്തതുകൊണ്ടാണ്, ദൈവകോപം കൊണ്ടാണ് എന്നൊക്കെ പറയാൻ തുടങ്ങും. അങ്ങനെയുള്ള ചിന്തകളിലേക്കൊക്കെ സ്നേഹിതർ വന്ന് മുട്ടുകയും ചെയ്യുകയാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഇയ്യോബ് ഭയങ്കര ദാരുണമാണ്. ആ സമയത്ത് അദ്ദേഹം പിടിച്ചു നിന്നത് വലിയ കൃപയാണ്. നമ്മളിപ്പോൾ വായിച്ചത് ഇയ്യോബിൻ്റെ ചരിത്രത്തിലെ രണ്ടാം ഘട്ടത്തിൽ നിന്നാണ്. ഞാൻ അവിടേക്ക് വരാം. മൂന്നാം ഘട്ടത്തെ കൂടി ഒന്ന് കണ്ടോട്ടെ. ജീവിതത്തിൻ്റെ മറ്റൊരു വഴിത്തിരിവിൽ ഒരു മൂന്നാം ഘട്ടം തുടങ്ങുകയാണ്. 38 അധ്യായം മുതൽ 1 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 1 ഘട്ടത്തിലെ ഇയ്യോബ് അല്ലെങ്കിൽ സമ്പന്നനായ ഇയ്യോബ്. അതിനിടയിലുള്ള നീണ്ട കാലഘട്ടം, ഒരുപാട് കാലമില്ലെന്നാണ് പ്രഭാഷകർ പറയുന്നത്. അത്രയും കാലം ശോധനയുടെയും നഷ്ടത്തിൻ്റെയും വേദനയുടെയും കാലമാണ്. രോഗം, പ്രയാസം, ആതുരത, ഇതെല്ലാം കൊണ്ടും വളരെ ശോധനീയമായിരിക്കുന്ന കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന കാലഘട്ടം. ആ ഘട്ടത്തിൽ 4 പുറത്തുനിന്നും പ്രയാസങ്ങളും നേരിടുകയാണ്. സ്നേഹിതർ ദുഷിക്കുന്നു, പഴിക്കുന്നു, എല്ലാം കൊണ്ടും ഭാരം. ആ സമയത്ത് ഇയ്യോബിൻ്റെ ദൃഢമായൊരു തീരുമാനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. ജീവിതത്തിൻ്റെ ഉത്തരം കിട്ടാത്ത മേഖലകളിൽ വളരെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണെന്ന് തെളിയാത്ത സാഹചര്യങ്ങളിൽ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളതെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കാലങ്ങളിൽ, ഒന്നുകൂടെ ആ വാക്ക് പറയട്ടെ, കുറേ കഷ്ടം സഹിക്കുമ്പോൾ നമുക്ക് തോന്നും എൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാവില്ല, ഇനി ഇത് മാറൂല, ഒരിക്കൽ പോലും ഇത് മാറ്റിയെടുക്കാൻ പറ്റില്ല, പോയി തീർന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. വേദപുസ്തകത്തിലെ അനവധി ചരിത്രം മാനുഷികമായി ഇനി ഒരിക്കലും മാറില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾക്ക് മാറ്റം വന്നു. കുഷ്ഠരോഗി സൗഖ്യമായില്ലേ? 38 കൊല്ലം കുളക്കടലിൽ കിടന്നവൻ സൗഖ്യമായില്ലേ? 18 കൊല്ലം കൂനിക്കൂലിയും പള്ളിയിൽ വന്ന ഒരമ്മ സൗഖ്യമായില്ലേ? എത്രയോ കേസുകൾ ഒരിക്കലും മാറത്തില്ല. 400+ വർഷങ്ങൾ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കൾക്കൊരു മോചനം ഉണ്ടായില്ലേ? എത്രയോ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടായി. 3 കല്ലറയിലെല്ലാം തീർന്നെന്ന് പറഞ്ഞിരുന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലേ? ലാസറിനെ ഇനി തിരിച്ചു കിട്ടത്തില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ലാസർ പുറത്തു വന്നില്ലേ? എത്രയോ കാര്യങ്ങൾ, യായിറോസിൻ്റെ മോളെ ദൈവം പുറത്തു കൊണ്ടുവന്നില്ലേ? എത്രയോ കാര്യങ്ങളിൽ തീർന്നു എന്ന് വിചാരിച്ച, ഒരിക്കലും പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച വിഷയങ്ങൾക്ക് പരിഹാരം വന്നില്ലേ? പത്മോസിൽ കൊണ്ടിട്ട യോഹന്നാനെ ദൈവം പുറത്തു കൊണ്ടുവന്നില്ലേ? ഇതൊക്കെ ഒരിക്കലും സാധിക്കത്തില്ലെന്ന് വിചാരിച്ച വിഷയങ്ങൾക്കല്ലേ പരിഹാരം വന്നേ? അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി, ഇനി മാറ്റം വരില്ല, ഇനി രൂപാന്തരം വരില്ല, ഇനി മോചനമുണ്ടാകത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങളെ മോചിപ്പിക്കാനും വിടുവിക്കാനും കഴിയുന്നവനാണ് ദൈവം എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ അത് നമ്മുടെ മനതാരിൽ കണ്ടുകൊണ്ട് വേണം കാര്യങ്ങളെ ഗ്രഹിക്കാൻ വേണ്ടി. ജീവിതത്തിൽ ഞാൻ നിങ്ങളോടും പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്ന ദിവസം ഇത്രയും പ്രാർത്ഥിച്ചിട്ട് 3 തീരാൻ പോയിട്ടും ഒരു മാറ്റവുമില്ല, ഒരു പരിഹാരമില്ല എന്ന് തോന്നപ്പെടുന്ന വിഷയത്തിന്മേ പരിഹാരം വരുത്താൻ കഴിവുള്ള പരിശുദ്ധ ദൈവത്തെ തന്നെ നമ്മൾ മുറുകെ പിടിക്കണം. ശോധനാഘട്ടങ്ങളിൽ നമ്മുടെ തീരുമാനങ്ങൾക്ക് ഭയങ്കര വിലയുണ്ട്. കഷ്ടതയുടെ കാലത്ത് നാം എങ്ങനെ തീരുമാനമെടുക്കുന്നു, നമ്മുടെ നയമെന്താണ്, പരിഹരിക്കപ്പെടത്തില്ലെന്ന് വിചാരിച്ചിരുന്ന വിഷയങ്ങളുടെ നടുവിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, ഈ വിഷയത്തെക്കുറിച്ച് വേദപുസ്തകം സ്പഷ്ടമായി പറയുന്ന കഷ്ടങ്ങൾ ഏറ്റ ആളുകളുടെ തീരുമാനത്തെക്കുറിച്ച് ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ദിവസങ്ങളിൽ ഇതാ, ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഷ്ടതയുടെ നടുവിൽ, പരിഹാരമില്ലാത്ത വിഷയമെന്ന് തോന്നി ജീവിതം കെട്ടിപ്പൊതിഞ്ഞ് മുരടിച്ചതിൻ്റെ മധ്യത്തിൽ തോന്നിയ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇതാണ്. 15 13 അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. തീരുമാനമാണേ, തീരുമാനമാണേ. പരിഹരിക്കപ്പെടത്തില്ലെന്ന് വിചാരിച്ച് കൂട്ടിനായി വന്ന സ്നേഹിതന്മാരെല്ലാം നിന്ദിച്ച് അവരെല്ലാവരും കൂടെ ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പരിഹാസം ചൊല്ലി കുറ്റം പറഞ്ഞിരിക്കുമ്പോൾ ഈ മനുഷ്യൻ എന്തിനാ ജീവിക്കുന്നതെന്ന് തോന്നിക്കൊണ്ട് മനസ്സ് തകർന്ന് ഭാരപ്പെടുകയല്ല, ഒരു തീരുമാനം എടുക്കുക. എന്താ തീരുമാനം? അവൻ ആരാണ്? അവൻ ദൈവം. ദൈവം എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഇതൊരു തീരുമാനമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വലിയ വേദന തുടരുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ ആവർത്തിക്കുമ്പോൾ,
മനസ്സിനകത്ത് ഇനി എന്നെ പ്രാർത്ഥിക്കാൻ പരിഹാരം വരാത്ത വിഷയമാണ് എൻ്റെ വിഷയം. മാറാത്ത രോഗമാണിത്. ആരാലും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഭീതിജനകമായ വിഷയമാണിത്. ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വിഷയം നമ്മുടെ മുമ്പിൽ പത്തി വിടർത്തി ആടി നിൽക്കുമ്പോൾ, 3 മാസം തീരാൻ തുടങ്ങുന്ന സമയത്തും ഒരു മാറ്റവും പാസ്റ്ററെ എന്ന് എന്നോട് പറയാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവിൽ ഇന്ന് രാവിലെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ സ്വർഗം പറഞ്ഞ വാക്കുകൾ ഞാൻ കൈമാറുകയാണ്. ഈ കഷ്ടകാലത്തെ തീരുമാനത്തിനാണ് ഭയങ്കര പ്രാധാന്യം. ഇവിടെയാണ് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ എടുക്കുന്ന ഡിസിഷൻ. അത് ഭയങ്കരമാണ്, ബുദ്ധിമുട്ടാണ് അങ്ങനെ തീരുമാനം എടുക്കാൻ. അവിടെ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ചിന്തയായിരിക്കും. അതാ 13-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്നേഹിതരോട് പറയുകയാണ്, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് വരുന്നത് വരട്ടെ. ആ വാക്ക് കേട്ടോ 13-ാമത്തെ വാക്യത്തിൽ, എനിക്ക് വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന അദ്ദേഹവും മനസ്സുകൊണ്ട് ആദ്യം ഒന്ന് ചാഞ്ചാടിപ്പോയതാ. 15-ാം വാക്യത്തിൽ അദ്ദേഹം തിരുത്തി, വരുന്നത് വരട്ടെ എന്നല്ല, ഇനിയിപ്പോൾ കൈ, അതെപ്പോഴാണ് വരുന്നത് വരട്ടെ നമ്മൾ പറയുന്നത്? എപ്പോഴാണ്? നമുക്കൊന്നും ചെയ്യാനില്ലാതെ വരുമ്പോൾ, നമുക്ക് വേണ്ടി ചെയ്യാൻ ആരുമില്ലാതെ വരുമ്പോൾ, ഒരു പ്രതീക്ഷയില്ലാതെ വരുമ്പോൾ അപ്പോഴാണ് പറയുന്നത്, ആ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ എന്നാ ചെയ്യാനാണ് മക്കളെ എന്ന് പറയുന്നത്. എപ്പോഴാണെന്നറിയാമോ മലയാളികൾ? ഒന്നും ചെയ്യാനില്ലാതെ വരുമ്പോഴാണ്. അയ്യോബി അയ്യോബ് മലയാളി അല്ലെങ്കിലും അദ്ദേഹം അത് തന്നെ പറഞ്ഞു. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഓ, ഇനി പിടിവിട്ടു, നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി, ഇനി വരുന്നത് വരട്ടെ എന്ന് 13-ാം വാക്യത്തിൽ പറഞ്ഞ മനുഷ്യൻ ഭാഗ്യം കൊണ്ട് 15 തിരുത്തി പറയുകയാണ്, വരുന്നത് വരട്ടെ എന്നല്ല, എൻ്റെ ദൈവം എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. അടുത്തത്, എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. തീരുമാനമാണ്, എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും, എത്ര ശക്തമായി നിന്ദിക്കപ്പെടേണ്ടി വന്നാലും, നന്മകളെല്ലാം നഷ്ടപ്പെട്ടാലും, രണ്ട് തീരുമാനം ഇവിടെ എടുക്കുക. ഒന്ന്, എന്നെ കൊന്നാലും ഞാൻ വേറെ ആരെയും പ്രതീക്ഷിക്കില്ല, വേറെ ആരെയും കാത്തിരിക്കില്ല, വേറെ ആരിലേക്കും ചായില്ല, വേറൊരു ദൈവത്തെ ഞാൻ വിളിക്കില്ല, വേറെ ആരുടെയും പുറകെ പോകില്ല. മൂക്കിൽ ശ്വാസം തീരുന്ന നിമിഷം വരെ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല എന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും. ഞാൻ അവസാനിക്കുന്ന നിമിഷം വരെ, ബോധം എൻ്റെ അകത്തുനിന്ന് മറഞ്ഞ് മാറുന്ന നിമിഷം വരെ ഞാൻ അങ്ങയെ കാത്തിരിക്കും. ഞാൻ പറയട്ടെ, ഇത് വായിച്ചപ്പോൾ എനിക്ക് വെറും സാധാരണ വാക്യമായിട്ടല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഓർത്തു നോക്കേ, പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്കൊരു ദൈവമില്ല, എനിക്കൊരു പ്രതീക്ഷയില്ല, ഞാൻ അങ്ങേക്കായി കാത്തിരിക്കും. ഈ ജീവിതത്തിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴേ നമ്മൾ ഇച്ചിരൂടെ ചിന്തിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞാൽ പ്രശ്നം അങ്ങ് ഒതുങ്ങും. ഇപ്പോൾ ആരെയും ഭർത്താവും കൂടി വഴക്കുണ്ടാവുക, വഴക്കുണ്ടാകുമ്പോഴത്തേക്കും അങ്ങ് വലിയ പ്രശ്നമുണ്ടായിരുന്നു. പറയാമെന്ന് പറയട്ടെ, എനിക്ക് പേടിക്കാനൊന്നുമില്ല, നിങ്ങളില്ലെങ്കിൽ എനിക്ക് വേറെ ആളെ കിട്ടും, അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിക്കരുതേ. അല്ലെങ്കിൽ നീട്ടിട്ടങ്ങ് പൊക്കോ, എനിക്കൊന്നുമില്ല, വണ്ടിക്കൂലി വേണോ, തന്നുകൂടാ, ഇനി ഓട്ടോ വിളിച്ചു തരാം, പൊക്കോ എന്നൊക്കെ പറയുമ്പോൾ അകലച്ച കൂടും. തിരിച്ച് വലിയ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരു വാക്ക് ശാന്തമായിട്ട് ഇപ്പുറം ഒന്ന് പറഞ്ഞു നോക്കി, നിങ്ങളെന്നെ തല്ലിയാലും നിങ്ങളെന്നെ കൊന്നാലും നിങ്ങളത്ര വെറുത്താലും എനിക്ക് നിങ്ങളെ വെറുക്കാൻ പറ്റില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കും, കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ഇറങ്ങി വന്നയാളാണ്. ഞാൻ ഡയലോഗ് പറഞ്ഞു തരികയല്ല, ഞാൻ മനോഭാവം ഞാൻ പറയാം, കേട്ടോളേ. അതിന് പകരം പറയുകയാണ്, നിങ്ങളങ്ങ് പോവും, എനിക്കൊരു ചുക്കുമില്ല, ചുക്കു എന്നുള്ള വാക്കം തെറ്റിദ്ധരിക്കരുതേ, എനിക്കൊന്നും പറ്റാനില്ല എന്നൊക്കെ പറയുമ്പോൾ ടെമ്പർ കൂടും, പ്രശ്നമാവും, അകൽച്ച കൂടും. പക്ഷെ തിരിച്ച് പറഞ്ഞു നോക്കുന്നേ പ്രശ്നം തീരും. ഇയ്യോബ് ആ നയമെടുത്ത ദൈവത്തിന് മുമ്പിൽ, എന്നോട് ഈ കട്ടമെല്ലാം കാണിച്ചു, എനിക്ക് വേറെ ദൈവമില്ലാത്തതുകൊണ്ടല്ല, ഞാൻ വേറെ ആരെങ്കിലും ആശ്രയിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് ലോകത്തിൽ ഒത്തിരി ആളുകൾ പലതിനെ ആശ്രയിച്ചു പോയത്. പക്ഷേ ഈ ഭക്തൻ പറയുക, ഇല്ലട്ടോ, ഇല്ല, എന്നെ കൊന്നോ, കൊന്നാലും ആ കാൽ ചുവട്ടിൽ വെച്ച് എന്നെ ഞെരിച്ച് കൊല്ലുമ്പോഴും ഞാൻ അങ്ങടെ കണ്ണിലേക്ക് മാത്രം നോക്കി കാത്തിരിക്കും. എനിക്ക് നോക്കാൻ വേറൊരു മോഹമില്ല, എനിക്ക് ആശ്രയിപ്പാൻ വേറൊരു ദൈവമില്ല,
ഞാൻ വഴിമാറി ചിന്തിക്കില്ല. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കും. ആ മനസ്സൊന്ന് കണ്ടേ ദൈവമക്കളെ, ആ വാക്യത്തിൻ്റെ പുറത്തെ അക്ഷരങ്ങളല്ല, മനസ്സൊന്ന് കണ്ടേ, ഞാൻ ദൈവത്തിനായി കാത്തിരിക്കും. അടുത്തത്, എൻ്റെ നടപ്പ് നിൻ്റെ മുമ്പിൽ തെളിയിക്കും. അപ്പാ, സാക്ഷികളാരും എനിക്കില്ല, വരുന്നവരൊക്കെ എന്നെ കുറ്റം പറയുക, പക്ഷെ ഞാൻ ഏറ്റെടുത്തു, തെളിവുകൾ ഞാൻ തന്നോളാം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഭക്തിയോടെ ജീവിച്ച് നിൻ്റെ മുമ്പിൽ എൻ്റെ നടപ്പ് തെളിയിക്കും. രണ്ട് തീരുമാനങ്ങൾ ജീവിതം മാറാൻ, രണ്ട് തീരുമാനങ്ങൾ ജീവിതം മാറാൻ. 1000 പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടും 100 നേർച്ചകൾ നടന്നിട്ടും നടക്കാത്ത കാര്യങ്ങൾ നിറവേറാൻ രണ്ട് തീരുമാനം. ഒന്ന്, കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി പറയുക, എന്നെ കൊന്നാലും ഞാൻ കാത്തിരിക്കും. 2, ആയുസ്സിൽ നിരങ്ങി നിരങ്ങിയാണെങ്കിലും, സ്തോത്രകാഴ്ചയിടാൻ 10 കയ്യിലില്ലെങ്കിലും, ഞാൻ തെളിയിക്കും ഞാൻ ആരാന്ന്. ഞാൻ തെളിയിക്കും എൻ്റെ ദൈവം ആരാന്ന്. ഞാൻ തെളിയിക്കും എൻ്റെ പരമാർത്ഥത എന്താന്ന് ഞാൻ തെളിയിക്കും. അത് നമ്മൾ വെല്ലുവിളിച്ച് പറയും പോലെ അല്ല, ഇതിനെല്ലാം ഞാൻ തെളിവ് കൊണ്ടുവരും എന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞ പോലെ ദൈവത്തോട് പറയും. ഞാൻ എന്നെ തന്നെ തെളിയിക്കും. മറ്റുള്ളവരുടെ കുറ്റവും കുറവും അവൻ്റെ പിന്നാമ്പുറത്തെ രഹസ്യങ്ങളും തെളിയിക്കാൻ വേണ്ടി ഏതെങ്കിലും തെളിവെടുക്കാൻ പോവല്ല, ഞാൻ എന്നെ തന്നെ തെളിയിക്കും ഞാൻ ആരാന്ന്, എൻ്റെ ദൈവത്തിനായി കാത്തിരിക്കും. 2 തീരുമാനങ്ങൾ കഷ്ടതയുടെ തീച്ചുളയിൽ ജീവിതം മാറി വരും. ഞാൻ അവസാനിപ്പിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, കഷ്ടങ്ങൾ നെല്ലിപ്പലക കാണിക്കുമ്പോൾ, പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ, തകർച്ച അനുഭവിക്കുമ്പോൾ, എന്ത് ചെയ്യേണ്ടു എന്ന് അറിയാതെ വരുമ്പോൾ, പരിശുദ്ധൻ്റെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് പറയുന്നു, തീരുമാനങ്ങൾക്ക് ശക്തിയുണ്ട്, ഡിസിഷന് ഭയങ്കര പവറുണ്ട്. ഇയ്യോബ് തീരുമാനിച്ചു, അങ്ങയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കും, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ മുമ്പിൽ തെളിയിക്കും. അപ്പാ, ഈ കഷ്ടകാലത്ത് ഒത്തിരി പേര് കാത്തിരിക്കുക, അങ്ങയെ മാത്രം. 3 കൊണ്ടൊരു പരിഹാരം വരുമെന്നുള്ള വിശ്വാസത്താൽ എൻ്റെ കർത്താവേ, നടന്നാലും നടന്നില്ലെങ്കിലും, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, അങ്ങയെ മാത്രം കാത്തിരിക്കാൻ ഈ നിൻ്റെ മക്കൾക്ക് കൃപ കൊടുക്കണേ, അങ്ങയുടെ മുമ്പിൽ ജീവിതം തെളിയിപ്പാൻ അവസരം കൊടുക്കണേ, അത് മുഖാന്തരം ഒരു വലിയ മാറ്റം സംഭവിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.